ഈ ഒരു വളർച്ച ബാധിക്കുന്ന കുട്ടികളില്ലേ, രക്തപ്രസാദം കുറഞ്ഞിട്ട്, അങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനെ മുരിങ്ങയില കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി ആയി, അയൺ കണ്ടന്റ് ആയി, എല്ലാം ആയില്ലേ. അപ്പം ടീച്ചർ ഉണ്ടാക്കുന്ന കറികളെല്ലാം ആരോഗ്യപ്രദമായ കറികളാണ്. മണിക്ക് ദോശയൊക്കെ ചുട്ട് വെക്കുമ്പോഴേ ഇങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ ആ വിശപ്പോടെ വരുന്ന കുട്ടികൾക്ക് ശരീരമൊക്കെ ശുദ്ധിയാക്കി മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാം. അപ്പൊ ഇന്ന് വീണ്ടും നല്ല അടിപൊളി പാചകമായിട്ട് നമ്മുടെ മധു ടീച്ചർ എത്തിയിരിക്കുക അല്ലേ. ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യല്? ഇന്നിപ്പോ തക്കാളി, ഉള്ളി, വലിയ ഉള്ളി, പിന്നെ മുരിങ്ങയില, അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാന വിചാരിക്കുന്നത്. തക്കാളി കറിയൊക്കെ നമ്മൾ സാധാരണ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പൊ അത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയല്ലേ, പെട്ടെന്ന് കറി ഉണ്ടാക്കുമ്പോ അതിൽ അവർക്ക് പോഷകാംശം ഇത്രയും കൂടി കൂട്ടി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. ടീച്ചറിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നേ, ഈ വെജിറ്റബിൾസിൽ ഭയങ്കര അത്ഭുതങ്ങൾ ഉണ്ടാക്കുക. വെക്കുന്ന കറികളെല്ലാം പച്ചക്കറിയിലായിരിക്കും. അതൊരു വ്യത്യസ്ത, എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വ്യത്യസ്തതയോട് കൂടിയിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അതെ, ഇറച്ചിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കൂടുതൽ എനിക്കും താല്പര്യം പച്ചക്കറികളോട്. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ മാത്രല്ല, എന്താണെന്നറിയോ, ഇറച്ചി ഇപ്പോൾ ആരുണ്ടാക്കി വെച്ചാലും നോണാകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പൊ ഇതേപോലത്തെ കണ്ടുവരുമ്പോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പിള്ളേരെ വയറ്റില് കുറച്ചെങ്കിലും ഇതുപോലത്തെ ചെന്നോട്ടെ. അതിനുള്ളൊരു ടെക്നിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കറികൾ? അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് തക്കാളി, മുരിങ്ങയില, സവോള കറിയിലേക്ക് കടക്കാം. ഓക്കെ, കടക്കാം. ചട്ടിയിലത്തെ വെള്ളം ഒന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊരു സവോളയാണ്. ആ സവോള നമുക്ക് വലിയ സവോള, ഒരു വലിയൊരു സവോള നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവോള നമുക്കിടാം. എണ്ണ ഒന്നും ഒഴിക്കാതെ സവാള ഇട്ട്? ഇല്ല, എണ്ണ ഒഴിക്കാതെ അല്ല, കുറച്ചുകൂടി ചൂടായി കഴിഞ്ഞാൽ അത്ര കുറച്ച് മതിയല്ലോ എണ്ണ. അതെ അതെ, എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എണ്ണയുടെ അളവ് എങ്ങനെ കുറയ്ക്കാം എന്ന് പരീക്ഷിക്കാം കേട്ടോ. പരീക്ഷണം സക്സസ് ആയാൽ വീണ്ടും തുടരാം. അതെ, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉള്ളി ഇപ്പം എത്രയും വഴറ്റിയല്ലോ, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചോക്കാം. ഇതൊരു ബ്രൗൺ കളറായി വന്ന തക്കാളിയും ഒക്കെ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിക്കൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ പിന്നെ അതൊന്നും കൂടിയായിട്ട് നമുക്ക് ഇടാനുള്ള ഐറ്റം ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തക്കാളി. ആ അപ്പം അതിൻ്റെ ആ ഉള്ളിയുടെ ഒരു പച്ച ഒരു ടേസ്റ്റ് അങ്ങ് മാറുമല്ലോ. ഇത് വഴറ്റി കൊണ്ട് പാടാം. ഏതാ പാടാം? ചന്ദ്രകളപ്പാൻ പാടത്തെ. ട്യൂണൊന്നും കിട്ടൂലോട്ടോ ചെയ്യിനി ആ പാട്ട്. പിന്നെ പാട്ട് പറയാം. ഇനി പച്ചമുളക് ഇടാണ്, എന്നിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. ചന്ദ്രകളം ീരം ഇന്ദ്രധനുസിൻ തോവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഈ നിത്യഹ
ഹരിതയം ഭൂമിയിലല്ലാതെ മനസ്സ് സരസുകളുണ്ട്. ഈ നിത്യ ഹരിതയം ഭൂമിയിലല്ലാതെ മനസ്സ് സരസുകളുണ്ട്. നല്ല പാട്ടാണ്, നല്ല അർത്ഥമുള്ള പാട്ടാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു പാട്ടാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ ഒരു ജന്മം കൂടി ഇനി തരുമോ എന്നുള്ള ലൈനെ നമ്മൾ പാടുമ്പോൾ ഈ ഇടക്കാലത്ത് നമുക്കൊരു വീണ് കിട്ടിയ ദുഃഖമുണ്ട്. എന്താണെന്നറിയാം? നമ്മളെ ബഹുമാനപ്പെട്ട വി ടി തോമസ് സാറിൻ്റെ അന്ത്യാഭിലാഷ ഗാനമായിരുന്നു അത്. അത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് അല്ലേ? കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, ആ പാട്ട് പാടുമ്പോൾ കൂടുതൽ നമ്മൾക്ക് ഒരു തേങ്ങലും കൂടിയായി അല്ലേ? അപ്പം അത്രയ്ക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടത് കേട്ടുകൊണ്ട് അങ്ങ് പോവുക എന്ന് വെച്ചാൽ ആ പാട്ടിൻ്റെ ഒരു സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. എന്തായാലും പാട്ട് പാടുന്നതിനിടയ്ക്ക് നമ്മൾ തക്കാളി കഴിച്ചു വരുന്നുണ്ട്. ചൂട് ഉപ്പിട്ട് കൊടുക്കാം, നമുക്ക് പെട്ടെന്ന് ആയിക്കോളും. ഉപ്പ് കൂടാതിരുന്നാൽ മതി. തക്കാളി വഴറ്റി കഴിഞ്ഞാൽ വഴറ്റി ഇങ്ങനെ വരുമ്പോൾ ഈ കഷ്ണ കഷ്ണമായിട്ട് കിടക്കൂല. കറിയിൽ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയാം, അത് തുപ്പി മാറ്റി വയ്ക്കും. കൂടെ അങ്ങോട്ട് കിടക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും. പക്ഷെ ഇപ്പോഴത്തെ തക്കാളിക്ക് ഒരു ഉറപ്പാണ് ഞെട്ടിയുടെ അവിടെ എത്തുമ്പോൾ. പണ്ടത്തെ നമ്മളെ നാടൻ തക്കാളിയൊക്കെ ആണെങ്കിൽ ഈ നേരം കൊണ്ട് ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ തക്കാളി സെറ്റായിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ കൂടെ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഒരു കളറും ഒരു ഇതൊക്കെ വരും. ഇതാണ് നമ്മളരപ്പ്. ഇത് കല്ലിലരച്ചെടുത്തതാണ്, കല്ലിൽ, അമ്മിക്കല്ലിൽ. അതുകൊണ്ട് ടേസ്റ്റ് കൂടും. പിന്നെ എന്താന്ന് വെച്ചാൽ അരവ് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് ആവില്ല, എന്നാലും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളമൊഴിക്കുക. ഇതൊഴിച്ചു കൂട്ടുന്ന കറിയ തിളക്കണം. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന എടുത്തേ എന്തായാലും തക്കാളി ഉള്ളിയും കൂടിയിട്ടുണ്ടാക്കും. അപ്പോൾ അപ്പുറം നോക്കി മുരിങ്ങയിലയും കൂടി കിട്ടുകയാണെങ്കിൽ ഇതേപോലെ കറി ഉണ്ടാക്കാം. കുറച്ച് കഴിയുമ്പോൾ താണുള്ളൂ. ഇപ്പോൾ ഒരു തക്കാളി ആണെങ്കിലും ഒരു ഉള്ളിയാണെങ്കിലും കറി പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ വിട്ട് കുറച്ച് മുരിങ്ങയില കഴുകി ഉണക്കി വെച്ചാണ് അത് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പോളം ഉണ്ട്. ഇത് അധികം വേവണ്ട, ഇത് കറിയുടെ ചൂട് കൊണ്ടുള്ള വേവും മതി. അപ്പോൾ നമ്മുടെ കറി സെറ്റായി. ഇനി വറവും കൂടി ഇട്ടാൽ മതി. കുറച്ച് നേരം ഇതൊന്ന് ഓഫാക്കി വയ്ക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് വറവിടണം. വറവിടാൻ എന്തൊക്കെയാണ്? വറവിടാൻ ഇതിലിപ്പോൾ അധികമൊന്നും വേണ്ട, കറിവേപ്പിലൊന്നും ഇടണ്ട. അതിലിപ്പോൾ ഉള്ളിയും കടുകും മാത്രം ഇട്ടാൽ മതി.
കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ചിട്ടു, പക്ഷെ ഇലക്കറിക്ക് കറിവേപ്പില വേണമെന്നൊന്നുമില്ല. അതാ എണ്ണ, എണ്ണ മൂത്തു, അര ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. ഉള്ളിയിട്ടു, അതിൽ വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു മൂന്ന് ചെറിയ ഉള്ളിയുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് കറിയിലിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഇത് കറിയിലിട്ട് ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് കറിയുടെ വെള്ളം കുടിക്കും, പക്ഷെ ടേസ്റ്റി ആയിരിക്കും. കറി റെഡി ആയിട്ടുണ്ട്. വറവ് വന്നാലാണ് കൂടുതലൊരു മണം, അട്രാക്ഷൻ ഒക്കെ. എന്നാലും കുറച്ച് നോക്കിക്കളാം. മുരിങ്ങ ഇലയുണ്ട്, സ്പെഷ്യൽ തക്കാളി കറി എല്ലാം സെറ്റ്. ഓക്കേ, എല്ലാം സെറ്റാ. എന്താ മുരിങ്ങയിലയും കൂടെ വന്നപ്പോഴത്തേക്കും സാധാരണ നമ്മുടെ തക്കാളി കറി വെച്ച് കൂട്ടാറുണ്ട്, എൻ്റെ കൂടുതൽ മുരിങ്ങയിലയും കൂടെ വന്നപ്പോഴത്തേക്കും വേറൊരു. അപ്പം ഇതിൽ വൈറ്റമിൻ സി ആയി, അയൺ കണ്ടന്റ് ആയി, എല്ലാം ആയില്ലേ, എല്ലാം ഉണ്ട്. അപ്പം ടീച്ചർ ഉണ്ടാക്കുന്ന കറികളെല്ലാം ആരോഗ്യപ്രദമായ കറികളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വളർച്ച ബാധിക്കുന്ന കുട്ടികളില്ലേ, രക്തപ്രസാദം കുറഞ്ഞിട്ട്, അങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനെ മുരിങ്ങയില കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ മുരിങ്ങയില അയലത്തെ കൂട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ചാറ് കൂട്ടിയാലും അതിൻ്റെ വൈറ്റമിൻസ് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ, അയ്യോ എന്നാ കുറച്ചും കൂടി തരട്ടെ, ചോറിന് കഴിക്കാം, ചോറിന് കഴിക്കാം. ശരിക്കും എനിക്കൊന്നും ഈ കറിക്ക് ചോറൊന്നും വേണ്ട, വെറുതെ വെറുതെ കോരി കഴിക്കാം. പിന്നെ അതെ, ചപ്പാത്തിക്കോ പിന്നെ ബ്രെഡിനോ പൊറോട്ടയ്ക്കോ ഒക്കെ കഴിക്കാം, അപ്പത്തിനൊക്കെ കഴിക്കാം. അപ്പം മധു ടീച്ചറിൻ്റെ തക്കാളി മുരിങ്ങേര സബോള കറി അടിപൊളിയാണ്, വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മുരിങ്ങേലൊക്കെ എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവും. തക്കാളി മേടിക്കുക അല്ലേ, തക്കാളി മിക്ക സ്ഥലത്ത് തന്നെ ഉണ്ട് ഇപ്പം. അതെ അതെ അതെ, ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം അതെല്ലാം കൂട്ടി എല്ലാവരും വെച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും സൂപ്പർ കറിയാണ്. അപ്പം പുതിയൊരു, അപ്പം എന്തെങ്കിലുമൊക്കെ 4 മണിക്ക് ദോശയൊക്കെ ചുട്ട് വയ്ക്കുമ്പോഴേ ഇങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ ആ വിശപ്പോടെ വരുന്ന കുട്ടികൾക്ക് ശരീരമൊക്കെ ശുദ്ധിയാക്കി മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാം, ആ ഒരു വശപ്പിനെ അവരങ്ങ് കഴിച്ചോളൂ. അതെ അതെ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും.